സങ്കീർത്തന പുസ്തകം 33 അതിൽ 12 തിരുലേഖനം. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. എല്ലാവരും ചേർന്ന വചനം നേരിട്ട് പറഞ്ഞ് കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളത്. അപ്പൊ ദൈവം തൻ്റെ സ്വന്തം ജനതയെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവരെന്ത് ജനമാണ്? അവർ ഭാഗ്യമുള്ള ജനമാണ്, ഭാഗ്യമുള്ള ജനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി തൻ്റെ പാപം ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ആ വ്യക്തിയെക്കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ഭാഗ്യമുള്ള കുടുംബം, ഭാഗ്യമുള്ള വ്യക്തി. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ, നമ്മൾ 10-30 വിശ്വസിക്കാതെ എന്ത് ഭാഗ്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ഇടവക്കാരെ കാണുമ്പോൾ ചിന്തിക്കുന്ന ഭാഗ്യമുള്ള ഇടവക്കാർ കുർബാനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കരിഞ്ഞും ചീണിച്ചും നരച്ചും കുറച്ചും ഇങ്ങനെ നിൽക്കുകയാണ്. ഭാഗ്യമുള്ള ജനം എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ് നിൽക്കുന്നത് എങ്ങനെയാണ്? കരിഞ്ഞ് കൂമ്പ് പാടി നിൽക്കുകയാണ്. ഭാഗ്യമുള്ള ജനം ഞാൻ പറഞ്ഞു, ഈ ജനത്തിന് എന്ത് ഭാഗ്യം? നിങ്ങളുടെ കാര്യമല്ല, അട്ടപ്പാടിയിലെ എൻ്റെ ജനത്തിൻ്റെ കാര്യം ഓർത്ത് ഞാൻ പറഞ്ഞു പോയതാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞു, കർത്താവ് എന്ത് ഭാഗ്യം, വാചചാരായോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, അറിവില്ലാത്ത ജനം നശിക്കും. ഈ ജനത്തിന് അറിവില്ല, ഈ ജനത്തിന് അറിവില്ല. അതുകൊണ്ട് പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. ഞാൻ ചോദിച്ചു, കർത്താവ് എന്താ കുഴപ്പം? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ ജനത്തെക്കുറിച്ച്, എൻ്റെ ജനത്തോട് എന്തുകൊണ്ട് നീ സംസാരിക്കുന്നില്ല? അതായത്, ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരികയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ഔന്നത്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് എൻ്റെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അന്ന് ഞാൻ ചോദിച്ച, കർത്താവേ, എന്താണ് അങ്ങയുടെ ജനത്തിന് വേണ്ടി പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാൻ അവസരം കിട്ടുന്നത്, യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ അവസരം കിട്ടുന്നത്, യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ഏറ്റുപറയാൻ അവസരം കിട്ടി. ഒരു മാമോസ മുങ്ങാൻ സാധിച്ചാൽ അയാൾ മഹാഭാഗ്യവാൻ. ഇനി മാമോസ മുങ്ങിയില്ലെങ്കിൽ പോലും യേശുവിനെ കുറിച്ച് കേട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ആരാധിക്കാൻ ഏതെങ്കിലും മകൻ്റെയോ മകളുടെയോ ഹൃദയത്തിൽ ജീവിതം മരിക്കുന്നതിന് മുമ്പ് അവസരം കിട്ടിയാൽ അയാൾ ഭാഗ്യവാൻ എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവ് യേശുവിലേക്ക് വരുമ്പോഴുള്ള ഭാഗ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ തുടങ്ങി. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശുവിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി ലഭിക്കുന്ന മഹാഭാഗ്യങ്ങളിൽ ആദ്യത്തെ ഭാഗ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:12 രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ 1:12 വായിക്കുന്ന എങ്ങനെയാണ്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. എന്നുറക്കെ പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ യേശു ക്രിസ്തുവിങ്കിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ, അത് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഏത് പ്രായത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, ഒരു വ്യക്തി തൻ്റെ ചെറുപ്രായത്തിലോ തൻ്റെ വാർദ്ധക്യത്തിലോ തൻ്റെ ജീവിത മധ്യാഹ്നത്തിലോ ഏതവസ്ഥയിലാണ്, ജോലി ഉള്ളപ്പോഴോ ജോലി ഇല്ലാത്തപ്പോഴോ, അടിമയായിരിക്കുമ്പോഴോ സ്വതന്ത്രനായിരിക്കുമ്പോഴോ, രോഗത്തിലുള്ളപ്പോഴോ ആരോഗ്യമുള്ളപ്പോഴോ, എപ്പോഴെങ്കിലും ആകട്ടെ, തൻ്റെ ജീവിതം യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിലേക്ക് വന്നാൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് ആ വ്യക്തിക്ക് ദൈവപുത്രനായി തീരാനുള്ള അനുഗ്രഹം. പ്രൈസ് ദ ലോർഡ്. ഗലാത്യനെ ദൈവപുത്രനായി തരാനുള്ള ഈ അനുഗ്രഹം, ഇതെനിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധ്യം കിട്ടി. എനിക്ക് അതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയ സമയത്ത് ഞാൻ പെട്ടെന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ കർത്താവിനോട് പറഞ്ഞത്, ദൈവമേ, യോഹന്നാൻ 1:12 ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ ദൈവപുത്രനായി മാറും, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊന്ന് ഉറക്കെ പറയൂ, ദയവ് ചെയ്ത് രണ്ടിലൊന്ന് തുറന്ന് പറ. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? എന്നാ ധൈര്യമായിട്ട് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ. ഉറപ്പാണോ? ദൈവം എന്ന് പറഞ്ഞാൽ ഉന്നതത്തിലെ സ്വർഗത്തിലെ ദൈവമാണ് നമ്മൾ വിചാരിക്കുന്ന ദൈവം. നിങ്ങളാരാണ്?
അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ അപ്പോൾ ഒരു കുട്ടി ദൈവം, ഞാനൊരു കുട്ടി ദൈവമാണെന്ന് പറയാൻ പറ്റുന്നതൊരു കൈ ഉയർത്തി. ഞാനൊരു കുട്ടി ദൈവമാണ്. കുട്ടി ദൈവങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് കുട്ടി ദൈവം. എനിക്ക് വാസ്തവം പറഞ്ഞാൽ ചില പത്രത്തിൽ മാസികയിലൊക്കെ ഇങ്ങനെ എന്നെക്കുറിച്ച് ചീത്ത എഴുതി വിടുന്നത് ഞാൻ കണ്ടു. എന്താണെന്നറിയോ, ആൾ ദൈവം. നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ? ആ ചില ആളുകൾ ചീത്ത എഴുതി വിടുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അവരെന്താ ആൾ ദൈവം? എനിക്കത് കേട്ട നാണക്കേടായിട്ട് പാടില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ മനുഷ്യൻ, നമ്മളെ അട്ടപ്പാടിയിൽ, എന്നിട്ട് നമ്മളെ കുറിച്ച് എന്തിനെ ആൾ ദൈവം എന്ന് പറഞ്ഞ് എഴുതി വിടണേ. അതുകൊണ്ട് ആളുകൾ എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിചാരിച്ച ആളുകൾ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കണോണ്ടാണ് ആൾ ദൈവം എന്ന് പറയണത്. അതുകൊണ്ട് ഞാൻ ആളുകളെ കണ്ട ഓടി മറയാൻ തുടങ്ങി. പണ്ട് ഫുൾ ടൈം ആളുകളുടെ കൂടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് വാരി പുണർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ നിന്ന് ചേർന്ന്. പക്ഷേ ഈ പത്രത്തിൽ മാസികലത് ആൾ ദൈവം എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ചില കുനിഷ്ടബുദ്ധികൾ എല്ലാ ആളുകളുടെ കാര്യമല്ലേ പറയണത്. പ്ലീസ്. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ പിന്നെ പറഞ്ഞു, യേശുവിൻ്റെ അടുത്തേക്ക് പോകുമോ, നമ്മളിവിടെ നിന്നാൽ നമ്മളെ പത്രത്തിൽ അടുത്ത തവണ വേറെ ചീത്ത എഴുതുമെന്ന് പറഞ്ഞ് ആളുകളെ കാണാൻ ഓടി മറയും. പ്ലീസ് ദ ലോർഡ്. എന്നിട്ട് കൂടത്തിൽ അച്ഛന്മാരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയും. കാരണം എന്താ, നമ്മൾ നല്ല പ്രശ്നം, വേറെ അച്ഛന്മാരെന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് സാംസൺ അച്ഛനെയും ഷൈജു അച്ഛനെയും എല്ലാവരും നിരക്കി നിരക്കി നിർത്തിയിട്ട് ഞാൻ ഓടി മറയും. പ്ലീസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം നമ്മളെ കാണുന്നത് മറ്റൊരു ദൈവമായിട്ടാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ പേരാണ് കുട്ടി ദൈവം. ദൈവത്തിൻ്റെ പുത്രിയുടെ പേരാണ് കുട്ടി ദൈവം. ഈ ഇരിക്കണമൊക്കെ നിസ്സാര പാർട്ടികളല്ല, കാര്യം തൊണ്ട തൊലിയും പോലെയൊക്കെയാണെങ്കിലും കുട്ടി ദൈവങ്ങളാണ് ഈ ഇരിക്കുന്നത്. അതിനെക്കുറിച്ച് 82 സങ്കീർത്തനത്തിൽ 6 തിരുലിഖിതത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, നിങ്ങൾ ദൈവങ്ങളാണെന്നും അത്യുന്നതൻ്റെ പുത്രന്മാരാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ദൈവവചനം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ. ദൈവവചനം ഒരു ശാസന രൂപത്തിൽ തന്നെ ചോദിക്കുകയാണ്. യേശു ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് എന്താ, യേശു പഠിപ്പിച്ചിട്ട് ഇങ്ങനെയാണ്, ദൈവവചനം ആരുടെ അരികിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. എന്നുറക്കെ പറഞ്ഞേ, ദൈവവചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു. പ്രൈസ് ദ ലോർഡ്. ഗലാത്യ ലേഖനം 3:10. പ്രിയപ്പെട്ട സഹോദരൻ, ഈ കാര്യം നമ്മൾ വിശ്വസിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകളാണ്, ഞാനൊരു നിസ്സാര വ്യക്തിയല്ല, ഞാനൊരു ദൈവം തന്നെ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു, ഞാനൊരു ദൈവമായി മാറി എന്ന് പറയാൻ ബോധ്യമുള്ളവരുന്ന് കൈയുറത്താവാം. ഞാനൊരു ദൈവമാണ്, വീട്ടുകാർ കാണുന്നു കേട്ടോ, എന്നിട്ട് അപ്പം ആരും കൈ ഉയർത്തണില്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾ കേട്ട് കേൾക്കണുള്ളൂ, വിശ്വസിക്കണില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാനൊരു കുട്ടി ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് കൈ ഉയർത്താമോ? കൈ വരാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ ചിന്തകൾ വികസിച്ച് വരണം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ ഈ കാര്യം ദൈവവചനം ഉറപ്പ് തരുന്നുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നതാണ് 3:26 തിരുലിഖിതം. അവിടെ നിങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്, വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ഒരുപക്ഷെ മാമോസം മുങ്ങാൻ അവസരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ദൈവവചനം ഹൃദയത്തിൽ യേശുവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ദൈവവചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വഴി, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മളെ എന്താക്കി മാറ്റി, നമ്മളെന്താക്കി മാറ്റി, ദൈവപുത്രൻ, ദൈവപുത്രി ആ സ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ ഒരു ദൈവപുത്രനായി മാറിയാൽ, ഒരു ദൈവപുത്രിയായി മാറിയാൽ ആ വ്യക്തിയുടെ സ്ഥിതി എന്താ? നിയമാവർത്തന പുസ്തകത്തിൽ 4:7 വചനം പഠിപ്പിക്കുകയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മളൊരു കാര്യം ചെയ്ത് പിതാവേ അപ്പാ എന്ന് വിളിക്കുമ്പോഴേക്കും ഇതാ നേരെ വന്ന്. അപ്പം നമുക്ക് ദൈവപുത്രനായി കഴിയുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ ഭാഗ്യമാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റും.
പിതാവേ എന്ന് വിളിക്കാൻ പറ്റും. ആ വിളിക്ക് കാര്യമുണ്ട് മക്കളെ. എന്താണെന്നറിയോ, ദൈവം നമ്മുടെ അപ്പനാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളെക്കാൾ ആര് നോക്കും? എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതായത് അച്ഛൻ ഒരു ദിവസം പാലക്കാട് ടൗൺ ഹാളിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. അട്ടപ്പാടിയിൽ നിന്നാണ് ശുശ്രൂഷയ്ക്ക് വരണത്. അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ മഴക്കാലമായാൽ തോരാ മഴ ഇങ്ങനെ പെയ്യും. ഇങ്ങനെ എപ്പോഴും തണുത്ത കാറ്റ്, കോടമഞ്ഞ്, അങ്ങനെ തണുത്ത കാറ്റ് കോടമഞ്ഞും അടിച്ച് ബസ്സിൽ യാത്ര ചെയ്ത് 2 മണിക്കൂർ ബസ്സിൽ ഇരുന്ന് കാറ്റടിച്ച് തൊണ്ടയും പോയി സ്വരവും പോയി. അങ്ങനെ കുറച്ച് അവിടെ ചെന്ന് പാലക്കാട് ചെന്ന് ചെന്നപ്പോൾ അവിടെ സൈമൺ എന്ന് പറഞ്ഞൊരു ബ്രദർ അവിടെ ഇരിക്കുകയാണ്. ആ ബ്രദർ ചോദിച്ചു, ഞാനങ്ങനെ വസന്ത് പിടിച്ചോ അല്ലെങ്കിൽ ഇരിക്കുക. അപ്പോൾ ചോദിച്ചു, അച്ഛനത് ഒരു ഉഷാറില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉഷാറ് ഒരു അട്ടപ്പാടി എന്നല്ല പറഞ്ഞേ. അവിടെ നിന്ന് ഈ തണുത്ത കാറ്റ് പഠിച്ച്, ജലദോഷം പിടിച്ച്, പനിയും പിടിച്ച്, കാറ്റ് പഠിച്ച്, കോടമഞ്ഞും കൊണ്ട് എന്നെയും കിട്ടുന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഈ മൂല വല്ല ഇരുന്നോളാം, ബ്രദർ വല്ലതും ചെയ്യാൻ പറഞ്ഞു. ഉടനെ ബ്രദർ ചോദിച്ചു, അച്ഛനെന്ന് വെച്ചാൽ കാറ്റടിച്ച് ബസ്സേ വരണത്, അച്ഛനൊരു കാറിൽ വന്നുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സൈമ ഒരു മര്യാദ വേണം, ഒരു ഒപ്പീസ് പോലും ഇല്ലാത്ത പള്ളിയാന്ന് മറക്കരുത്. ഞാനെങ്ങനെ ബസ്സിൽ വരും, അല്ല ബസ്സിലല്ല, ഞാനെങ്ങനെ കാറിൽ വരും? ബസ്സിൻ്റെ വണ്ടിക്കൂലി കൊടുക്കാൻ പോലും വണ്ടിക്കൂലി ഇല്ലാത്ത അച്ഛനാ. അതുകൊണ്ട് അങ്ങനെയുള്ള അച്ഛനോട് കാറിൽ വരൂ എന്ന് സൈമൺ പറഞ്ഞാൽ മതി. ഉടനെ സൈമൺ പറഞ്ഞു, അച്ഛാ അച്ഛന് കാറിൽ വരാൻ അച്ഛൻ എന്താ പൈസ ഉണ്ടാക്കണേ? ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങനെ തന്നെ അല്ല ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ മാമോദീസ മുങ്ങി യേശു ക്രിസ്തുവിലെ വിശ്വാസം വഴി ദൈവപുത്രനായി തീർന്നിരിക്കും ഓരോരുത്തർക്കും ദൈവ അപ്പനാ. മക്കൾ നല്ല നില നടക്കുന്ന അപ്പന് സന്തോഷമുണ്ട്. അച്ഛൻ ഇന്ന് വരെ ആ ഒരു സ്ഥാനം ഉപയോഗിച്ചിട്ടില്ല. അച്ഛൻ്റെ നില എന്താണെന്ന് അച്ഛൻ മനസ്സിലാക്കിയിട്ടില്ല. വിശ്വാസം വഴി ദൈവപുത്രനായി തീർന്നാൽ അച്ഛന് നേരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. എന്നിട്ട് യേശുവിനോട് പിതാവിനോട് പറയാം, പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാറ്, ഇതാ കാറ് എത്തിക്കഴിയും. പ്രൈസ് ദ ലോർഡ്. എനിക്കറിയാൻ പാടില്ലാത്തൊരു രീതിയാണത്. ഞാൻ സെമിനാരി ഇങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, സൈമ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകണില്ല, അങ്ങനത്തെ ഒരു തിയോളജി ഞാൻ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാൽ സൈമ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം, അച്ഛൻ പ്രാർത്ഥിക്കണം, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഓ, അത് 2 തവണ പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. സൈമ പറഞ്ഞു, പിതാവേ ഇതാ പാവപ്പെട്ട അച്ഛനാ, അട്ടപ്പാടിയെന്നാ, ബോധം കുറവാന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞില്ല. അട്ടപ്പാടിയെന്നാ പാവപ്പെട്ട അച്ഛനാ, ക്ഷീണിച്ചിരിക്കുക, ഇനി ബസ്സിൽ യാത്ര ചെയ്ത് കാറ്റ് കൊണ്ട് സ്വരം പോകേണ്ട വരുത്തിന് ഒരു കാറ് കൊടുക്കൂ. കാറെന്ന് കേട്ട ഉടനെ ഞാൻ വേഗം, എനിക്ക് ഓർമ്മയുണ്ട് അട്ടപ്പാടിയുടെ സ്ഥിതി, ഇത് കിട്ടിയാൽ നമ്മൾ തന്നെ ഇനി പെട്രോൾ ഒഴിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, അതേ ഫസ്റ്റ് കാർഡ് വേണ്ട, സെക്കൻഡ് കാർഡ് ആയാലും മതി എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അംബാസഡർ അത് പറഞ്ഞോളെ പറഞ്ഞു. വേറെ വല്ല കാറൊക്കെ ആണെങ്കിൽ വലിയ ഗതികേടാവും. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സഹോദരന്മാരെ അപ്പം സൈമൺ അതുപോലെ പറഞ്ഞു, ഒരു അംബാസഡർ സെക്കൻഡ് കാർഡ് ആണെങ്കിൽ മതി എന്ന് അച്ഛൻ പറയണത് എന്ന് പറഞ്ഞു. എന്തിന് പറയണ്, രാവിലെ ഞാൻ കുറച്ച് ചെന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോരുമ്പോൾ ഒരു അംബാസഡർ കാറിൽ ഓടിച്ചുകൊണ്ടിങ്ങ് പോകുന്നു. കാറ് ദൈവം അവിടെ കൊണ്ടുവന്ന് വെച്ചു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് 10-30 വർഷം ജീവിച്ചതാ, അന്ന് വരെ മനസ്സിലാകാത്തൊരു രഹസ്യമാണ് സൈമൺ എന്ന് പറയുന്ന ഒരു അൽമായ സഹോദരനിലൂടെ ഈശോ എന്നെ പഠിപ്പിച്ചത്. എന്നിട്ട് സൈമൺ പറഞ്ഞു, അച്ഛാ ഇതാണ് ഒരു ദൈവപുത്രൻ്റെ പവർ. എൻ്റെ കയ്യിൽ വണ്ടിക്കുലിക്ക് കാശില്ലാതെ ഞാൻ ചെന്ന ആളാണ്. എൻ്റെ ജീവിതം അന്ന് വരെ സ്വന്തമായി വണ്ടി, 4 ചക്രം വണ്ടി എനിക്കില്ല. ഞാൻ ചിന്തിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച്, കാരണം അടുത്ത കാലത്ത് നടക്കാൻ പോകണമെന്ന് എൻ്റെ വിചാരം, കാരണം പൈസയില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ സൈമൺ പിതാവിനോട് നേരിട്ട് പറഞ്ഞു, നേരെ യേശുവിൻ്റെ നാമത്തിൽ ചെല്ലാം, പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഒരു കാറ്. അപ്പം ഞാൻ വേഗം കയറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ പുതിയ കാറ് കിട്ടിയേനേ. സെക്കൻഡ് കാർഡ് അവിടെ പിതാവായത് ദാരിദ്ര്യമറ്റം ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ. ദൈവത്തോടൊരു കാര്യം പറയുമ്പം ചെറിയ വിധത്തിൽ പറയരുത്, നല്ല വിധത്തിൽ പറയാം. കുട്ടികൾക്ക് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ, ഒരു കുട്ടീനെ ആണെങ്കിലും ഒരു കുട്ടിയെങ്കിലും തരണേ പറയരുത്, ഒരു 8-10 കുട്ടികൾ, ഒരു 10-20 കുട്ടികൾ സമൃദ്ധമായി ദൈവം, അവിടെ ഒന്നും ഒരു പഞ്ഞയില്ല. പ്രൈസ് ദ ലോർഡ്. ഉറക്കം പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ ചേച്ചി കണ്ടില്ലേ, ഒരു കുട്ടിക്കൊണ്ട് ചോദിച്ചു ഒറ്റയടിക്ക് 2 കുട്ടികൾ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അത് വണ്ടിയായാലും വാഹനമായാലും വീടാണെങ്കിലും ജോലിയാണെങ്കിലും ആവശ്യത്തിന് ചോദിക്കുക. ഉറക്കം പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് സൈമൺ പറഞ്ഞു, അച്ഛാ നമ്മൾ ദൈവപുത്രനായി തീരുമ്പോൾ നമുക്ക് വലിയൊരു പദവിയുണ്ട്. യേശു
എന്ന നാമം ഉപയോഗിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ട് പോരാം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം അതിൽ 13 തിരുലിഖിതം. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്യും. വീണ്ടും യോഹന്നാൻ 14:14, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഉറക്കെ പറ, ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി ദൈവപുത്രനായി തീരുന്നതോടുകൂടെ ആ വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് യേശുവിൻ്റെ നാമത്തിൽ നേരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാം. വീണ്ടും ഗലാത്യലേഖനം 4:9 പഠിപ്പിക്കുകയാണ്, ദൈവത്തെ അറിയാതിരുന്ന അന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. അല്ലയോ വിശ്വാസി, നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കണം. ദൈവമല്ലാത്ത എന്തിൻ്റെയൊക്കെ മുമ്പിലാണ് നിങ്ങൾ പോയി നിൽക്കണമെന്ന് ചിന്തിച്ച് നോക്ക്. അന്ന് വിശ്വാസമില്ലാതിരുന്ന കാലത്ത്, ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമല്ലാത്തവയെ സേവിച്ചു. ഇത് നിങ്ങൾക്കെതിരെ വലിയൊരു കുറ്റമാണ്. ദൈവമല്ലാത്തവയെ നിങ്ങൾ സേവിക്കുന്നുണ്ടോ? ദൈവമല്ലാത്തവയെ നിങ്ങൾ സേവിക്കുന്നുണ്ടോ? ദൈവമല്ലാത്തവയെ നിങ്ങൾ ശരണം വെക്കുന്നുണ്ടോ? ദൈവമല്ലാത്തവയെ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഉദാഹരണം പറയാം. ഈ സൈമണ്ടെ നിന്ന് എനിക്ക് യേശുവിനെ കുറിച്ച് കേട്ടത് എനിക്ക് വലിയ ആവേശമായി. ഞാൻ പറഞ്ഞു, എനിക്ക് യേശു മതി, യേശു മതി, യേശു മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ എനിക്ക് യേശുവിനോട് സ്നേഹം കൂടി. സ്നേഹം കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ എൻ്റെ ചെരുപ്പ് ഉപേക്ഷിച്ച്, ചെരുപ്പ് ഉപേക്ഷിച്ച് ശരിക്കും ഈശോയെ സ്നേഹിച്ച് നടക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേ ഇതാ വേറെ കുറേ പേര് ചെരുപ്പില്ലാതെ നടക്കണം. അവിടെ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ചെരുപ്പില്ലാതെ നടക്കണേ? ഉടനെ അവർ പറഞ്ഞു, അതെ അച്ഛൻ്റെ ശക്തി എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി, അച്ഛൻ ചെരുപ്പില്ലാതെ നടക്കണേലാണ് ശക്തി. നോക്ക്, ഞാൻ ഉടനെ പോയി ചെരുപ്പ് വാങ്ങിയിട്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ ചെരുപ്പില്ലാതെ നടക്കുന്ന വഴി ഒരാൾ യേശു നകന്നു പോകാൻ പാടില്ല. അപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ ഉപവാസം എടുക്കണ്ടു, എൻ്റെ ഉപവാസം കൊണ്ടായിരിക്കും എനിക്ക് ശക്തി കിട്ടണമെന്ന് വിചാരിക്കുകയാണ്. സത്യത്തിൽ എൻ്റെ ശക്തി എവിടെയാണ്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി തീർന്നു എന്നതിലാണ് ശക്തി. യേശുവിലുള്ള വിശ്വാസമാണ് എൻ്റെ ശക്തി. ഞാൻ യേശുവിലുള്ള വിശ്വാസം വഴി ആരായി തീർന്നു? ദൈവപുത്രനായി തീർന്നു. അതാണ് നമ്മുടെ മർമ്മം. അതിൽ നിന്ന് ജനങ്ങൾ വ്യതിചലിച്ച് പോവുക. ചിലർ ചിന്തിക്കുന്ന നമ്മുടെ പരിത്യാഗ പ്രവൃത്തി, ചിലർ ചിന്തിക്കുക നമ്മൾ ഉടുപ്പ് കീറി ഉടുപ്പിടുന്നതുകൊണ്ടായിരിക്കും, ചിലർ ചിന്തിക്കുക ചെരുപ്പില്ലാതെ നടക്കണമെന്നായിരിക്കും, ചിലർ ചിന്തിക്കുകയാണ് കട്ടൻ കാപ്പി കുടിക്കണമെന്നായിരിക്കും. നോക്ക്, ജനം കാണേണ്ടത് കാണും. യേശു അവരിൽ നിന്ന് മറയ്ക്കപ്പെട്ടതാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മാതാവിനോടും യോസേ പിതാവിനോടൊക്കെ ധാരാളം പ്രാർത്ഥിക്കുന്ന ആളാണ്. എനിക്ക് സെബസ്ത്യാനോസ് പുണ്യാളൻ, ഈശോ അല്ല മാതാവ് യോസേ എൻ്റെ ജീവൻ്റെ ജീവനാണ്. പക്ഷേ ഞാൻ അവരോട് പ്രാർത്ഥിക്കുമ്പം വേറെ ചില ചിന്തിക്കുകയാണ്, ഓ മാതാവിൻ്റെ മധ്യസ്ഥമാണ് അച്ഛന് ഭയങ്കര ശക്തി. അതാണോ എൻ്റെ ശക്തി? എന്താണെന്ന് എനിക്കറിയാം, എൻ്റെ യേശുവുമായുള്ള ബന്ധം. എൻ്റെ യേശുവുമായുള്ള ബന്ധത്തിൽ ഞാൻ ദൈവ പൈതലായി മാറി, ദൈവപുത്രനായി മാറി. അങ്ങനെ ദൈവപുത്രനായി മാറിയ എനിക്ക് യേശുവിൻ്റെ നാമമായിട്ട് നേരെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് എനിക്ക് ആവശ്യമുള്ളത് എടുക്കാം, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ആവശ്യമുള്ളതൊക്കെ പറയാം. ഹെബ്രായ ലേഖനത്തിൽ 7:25 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. യേശുവിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ നിങ്ങളുടെ പുണ്യകർമ്മങ്ങളിൽ ആശ്രയം വെക്കരുത്, ഭക്ത അഭ്യാസങ്ങളിൽ ആശ്രയം വെക്കരുത്. നിങ്ങളുടെ ഉപവാസമോ നിങ്ങളുടെ പരിത്യാഗ ജീവിതമോ നിങ്ങളുടെ എന്തെങ്കിലും സൽസ്വഭാവമോ നിങ്ങളുടെ ചാരിറ്റിയോ പുണ്യ ഭക്തകർമ്മങ്ങളോ ദാനധർമ്മങ്ങളോ ഇതൊന്നും അല്ല നിങ്ങളെ യോഗ്യരാക്കി മാറ്റുന്നത്, നിങ്ങളെ സ്വർഗത്തിൽ വിലയുള്ളതാക്കി മാറ്റുന്നത് ഇതൊന്നും അല്ല. നിങ്ങളെ സ്വർഗത്തിൽ വിലയുള്ളതാക്കി മാറ്റുന്ന ഏറ്റവും മർമ്മമായ കാര്യമാണ് വിശ്വാസം വഴി, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങൾ ദൈവപുത്രന്മാരായി തീർന്നു എന്നുള്ളത്. ഹൃദയം കൊണ്ട് ചിന്തിച്ച് നോക്കിയേ, ഈ ഭൂമിക്ക് മുകളിൽ 10-40 വർഷം ജീവിച്ച്, 10-60 വർഷം ജീവിച്ച് ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ദൈവപുത്രനായി തീർന്ന, ദൈവപുത്രിയായി തീർന്ന ഒരവസ്ഥയിലേക്ക് ഉയരാൻ മനസ്സ് വെച്ചിട്ടുണ്ടോ? യേശുവിനെ കുറിച്ച് കേൾക്കാൻ ഉത്സാഹം കാണിച്ചിട്ടുണ്ടോ? യേശുവിൻ്റെ വഴിയെക്കുറിച്ച് അറിയാൻ ആ ബൈബിൾ വായിച്ചും ബൈബിൾ പ്രചരിപ്പിച്ചും യേശുവിനെ ഘോഷിച്ചും യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ ആരാധിച്ചും യേശുവിൻ്റെ വഴികളിൽ അഭിമാനത്തോടെ നടക്കാൻ എന്തെങ്കിലും ഉത്സാഹം തോന്നിയിട്ടുണ്ടോ? നമ്മൾ മറ്റെത്ര കാര്യങ്ങൾ ആവേശത്തോടെ അധ്വാനിച്ചിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും യേശുവിൻ്റെ മാർഗത്തെയും വെളിപ്പെടുത്താനും യേശുവിനെ ഉയർത്താനും ഉത്സാഹിക്കുന്നുണ്ടോ? ജീവിതത്തിൽ നന്നായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.
പ്രിയ ദൈവഭയതലേ, യേശുവിലെ വിശ്വാസം വഴി ഞാനും നിങ്ങൾ ദൈവഭയതലാകുന്നതോടുകൂടെ നമ്മുടെ സ്ഥിതി ആകെ മാറുകയാണ്. പിന്നെ നമ്മൾ നടക്കുമ്പോൾ വെറുതെ നമ്മൾ ഒരാളാണ് നടക്കുന്നത് വിചാരിക്കരുത്. നമ്മുടെ കൂട്ടത്തിൽ വിശുദ്ധന്മാർ, മാലാഖാമാർ, മുഖ്യദൂതന്മാർ, നമ്മൾ പ്രധാനമന്ത്രിയും പ്രസിഡൻ്റൊക്കെ പോകുന്ന സമയത്ത് വലിയ വാഹന വ്യൂഹങ്ങൾ അവരുടെ കൂടെ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുമ്പിലും പുറകിലും എസ്കോർട്ടായിട്ട് കമാൻഡോകളും പിന്നെ നേതാക്കന്മാരും അടങ്ങുന്ന വലിയൊരു വാഹന വ്യൂഹം പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് വിശ്വാസം വഴി ദൈവപുത്രനായി തീരുന്ന ഒരു ദൈവവൈദൽ സഞ്ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ അവരുടെ മുമ്പിലും പുറകിലും സ്വർഗത്തിലെ പൗരന്മാർ, നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ അൽഫോൻസ് ആമ, സെബസ്ത്യാനോസ് പുണ്യാളൻ, അതുപോലെ തന്നെ മാതാവ്, യോസഫ് പിതാവ്, ഇവരുടെയൊക്കെ സഹപൗരന്മാരായി ദൈവം നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ തവിട് പോലെയും കപ്പ ഒഴുങ്ങിയത് പോലെയൊക്കെ കിടക്കുകയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവായ നമ്മുടെ സ്ഥിതി വലിയ വെച്ചൊന്നുമല്ല, പാടത്ത് നിൽക്കുന്ന വാഴ പോലെയും പറമ്പിൽ നിൽക്കുന്ന കപ്പ പോലെയാണ് നമ്മുടെ ജീവിതം. നമ്മളെ വ്യത്യാസപ്പെടുത്തിയത് എന്താ? ദൈവം ദാനമായിരുന്ന പരിശുദ്ധാത്മാവാണ് നമുക്ക് വിലയുണ്ടാക്കിയത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ആത്മാവ് വന്ന് യേശുവിനെ ആരാധിക്കാനും യേശുവിനെ ഏറ്റുപറയാൻ ഉൾക്കാഴ്ച തന്നു. അങ്ങനെ യേശുവിനെ ആരാധിക്കാനും യേശുവിനെ ഏറ്റുപറയാനും തുടങ്ങിയ ഒരു വ്യക്തിയെക്കുറിച്ച് 139-ാം സങ്കീർത്തനത്തിൽ 5-6 ദുർലഭത വായിക്കുന്ന എങ്ങനെയാണ്? ദൈവം നിന്റെ മുമ്പിലും നിന്റെ പുറകിലും നിനക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം നിന്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. ഉറക്കെ പറയാ ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലും പുറകിലും ചുറ്റിലും ദൈവം നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ ഇരിക്കുകയാണ്. എന്നിട്ട് ദൈവദാസൻ പഠിപ്പിക്കുകയാണ്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം ഉന്നതമാണ് ഈ അറിവ്. ഇതിനെക്കുറിച്ച് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൽ ഒരു രംഗമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ദാസനായ ഏലീഷ ഒരു മലയിലിരിക്കുകയാണ്. അങ്ങനെ മലയിലിരിക്കുന്ന സമയത്ത് ഏലീഷ മലയിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഒരു ഭൃത്യനുണ്ട്. ആ ഭൃത്യൻ രാവിലെ എഴുന്നേറ്റിട്ട് ചുറ്റും മലയുടെ ചുറ്റും നോക്കിയപ്പോൾ ഇതാ ശത്രു രാജ്യത്തിൻ്റെ പട്ടാളം ചുറ്റും നിൽക്കുന്നു. ഉടനെ അദ്ദേഹം പേടിച്ചു, അദ്ദേഹം ഉറക്കെ വിളിച്ചു, അയ്യോ അയ്യോ യജമാനനേ, ഇതാ പട്ടാളം എന്ന് പറഞ്ഞാൽ ബിൻലാദൻ ദിവസം നോക്കുമ്പം അമേരിക്കൻ പട്ടാളം, അമേരിക്കൻ കമാൻഡോ ബിൻലാദൻ്റെ വീടിനും ചുറ്റും. അതേമാതിരിയായി പോയി ഏലീഷയുടെ സ്ഥിതി. ഏലീഷ ഒരു നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഏലീഷയെ വൃത്തി നോക്കുന്ന സമയത്ത് സിറിയ രാജ്യത്തിൻ്റെ, ശത്രു രാജ്യത്തിൻ്റെ പട്ടാളം ഏലീഷയെ പിടിക്കാൻ വേണ്ടി, ഏലീഷയെ കയ്യോടെ പിടികൂടി കൊണ്ട് ശത്രു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശത്രു രാജ്യത്തിൻ്റെ പട്ടാളം ഏലീഷയുടെ മലയ്ക്ക് ചുറ്റിനും. ഉടനെ വൃത്യൻ ഭയചകിതനായി, വൃത്യൻ പറഞ്ഞു, അയ്യോ അയ്യോ പട്ടാളം. ഉടനെ ഏലീഷയ്ക്ക് നാണം തോന്നി. ഏലീഷ പറഞ്ഞു, ദൈവമേ, ഈ പട്ടാളത്തെ ഓർത്ത് എനിക്കൊരു പേടിയില്ല, പക്ഷെ എൻ്റെ ഈ വൃത്തിനെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ഏലീഷ പറഞ്ഞു, എൻ്റെ പിതാവേ, ദയവ് ചെയ്ത് ഈ വൃത്തിൻ്റെ കണ്ണൊന്ന് തുറന്ന് കൊടുക്കുന്നു, കാണട്ടെ. മരിച്ചീറ് പ്രീസല്ലോ, ഒന്ന് കാണട്ടെ, കണ്ണൊന്ന് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. ദൈവം അത് കേട്ടു, വൃത്തിൻ്റെ കണ്ണ് തുറന്നു കൊടുത്തു. ഉടനെ വൃത്തി കണ്ടത് എന്താണെന്നറിയാവോ? ഈ ഏലീഷയ്ക്ക് ചുറ്റിലും ഏലീഷയുടെ ചുറ്റിലും മലയോട് ചുറ്റോട് ചുറ്റിനും ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് വൃത്യൻ കണ്ടു. അപ്പോൾ വൃത്യൻ്റെ പേടി മാറി. ഉറക്കെ പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ പൈതലായി തീരുന്നതോടുകൂടെ നമുക്ക് ചുറ്റിനും ഈ ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. അവർ അഗ്നി സദൃശരായ വലിയ ബലവാന്മാരായി നിൽക്കുകയാണ്. ഞാനപ്പോൾ ചിന്തിച്ചൊരു കാര്യം നിങ്ങളോട് തുറന്ന് പറയട്ടെ. ഇന്ന് നിങ്ങളൊക്കെ നിങ്ങളിരിക്കുന്ന മലയ്ക്ക് ചുറ്റിനുമാണ് ഈ മാലാഖമാരെ കണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ എവിടെ മാലാഖയെ കണ്ടോ അവിടെ മാലാഖയുടെ രൂപം വെച്ച് അവിടെ കമന്ന് വിടാൻ തുടങ്ങും. അവിടെ പിന്നെ തിരികത്തിക്കലും അവിടെ പരിപാടി ആരംഭിക്കും. ദൈവപുത്രനായി ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നതിലല്ല മനുഷ്യൻ്റെ സന്തോഷം. വേറെ ചില ആ മല പിന്നെ ഒരു പ്രത്യേക തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റും. പ്രൈസ് ദ ലോർഡ്. എന്താ, അവിടെ വെച്ചാണ് ഈ മാലാഖനെ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു ദൈവ പൈതലിന് വേണ്ടി സ്വർഗം പറഞ്ഞിരിക്കുന്ന എത്രയോ സംവിധാനങ്ങൾ, അത് ഒരു ദൈവ പൈതൽ മനസ്സിലാക്കണുണ്ടോ? പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? പുറപ്പാട് 23:22, നിന്റെ എതിരാളിക്ക് ഞാൻ എതിരാളിയായിരിക്കും, നിന്റെ സ്നേഹിതന് ഞാൻ സ്നേഹിതനായിരിക്കും, നിന്റെ ശത്രുവിന് ഞാൻ ശത്രുവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഞ്ഞുമറിയാമ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു മേരി, ഇവിടെ ഒരു കത്രീന, ഇവിടെ ഒരു പൊറിച്ചു ഇരിക്കുന്നുണ്ടെന്നിരിക്കട്ടെ.
ആ പൊറുഞ്ചൂന് വേറൊരാൾ സ്നേഹിതനുണ്ടെങ്കിൽ ആ പൊറുഞ്ചൂവിൻ്റെ സ്നേഹിതനാണ് രാമൻ എന്നിരിക്കട്ടെ. അങ്ങനെ രാമൻ പൊറുഞ്ചൂവിൻ്റെ സ്നേഹിതനായതുകൊണ്ട് ദൈവം രാമനോട് സ്നേഹത്തോടെ ഇടപെടും. നിൻ്റെ സ്നേഹിതന് ഞാൻ സ്നേഹിതനായിരിക്കും, നിൻ്റെ എതിരാളിക്ക് ഞാൻ എതിരാളിയായിരിക്കും. അതുപോലെ ദൈവവിശ്വാസം വഴി ദൈവപുത്രനായി തീർന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം സഞ്ചരിക്കുക. നിയമാവർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ 13-ും 14-ും തിരുലിഖിതങ്ങൾ, നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും അവരെ നിനക്ക് കീഴ്പ്പെടുത്തി തരാനും നിന്റെ പാളയത്തിലൂടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. നിയമാവർത്തനം 23-ാം അധ്യായം 14-ാം തിരുലിഖിതം, നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുവിനെ നിനക്ക് ഏൽപ്പിച്ചു തരാനും പാളയത്തിലൂടെ കർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ഇത് അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു ശത്രു കള്ളക്കേസ് കൊടുത്തു, ഒരു ശത്രു നമ്മുടെ പറമ്പ് പിടിച്ചെടുത്തു, ഒരു ശത്രു എന്തെങ്കിലും ഒരു വീട് തന്നെ എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിക്കുക, ടെൻഷൻ പിടിക്കില്ല. കാരണം എന്താ? ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസിക്ക്, ഒരു ദൈവപുത്രന് ഉന്നതമായ സ്ഥാനമുണ്ട്. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരാനും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ, നിന്റെ വീട്ടിൽ, നിന്റെ കോമ്പൗണ്ടിൽ, നിന്റെ പറമ്പിൽ നടക്കുന്നുണ്ട്. നീ ഉറങ്ങുമ്പോഴും നീ ഉണരുമ്പോഴും നീ ജോലിക്ക് പോകുമ്പോഴും ഒക്കെ നിന്റെ പറമ്പിൽ ഈ കർത്താവ് യുദ്ധസന്നദ്ധനായ ഒരു യോദ്ധാവിനെ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ പറമ്പിലുണ്ട്. നീ താമസിക്കുന്ന വീടും നിന്റെ വീടിരിക്കുന്ന പറമ്പും ഒരു നിസാര സ്ഥലമല്ല, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം തന്നെ. മാലാഖമാരുടെയും സ്വർഗത്തിലെ വിശുദ്ധന്മാരുടെയും സാന്നിധ്യമുള്ള സ്ഥലമാണത്. പ്രൈസ് ദ ലോർഡ് എന്ന് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. സ്വർഗത്തിലെ വിശുദ്ധന്മാരും മുഖ്യദൂതന്മാരും മാലാഖമാരും മനുഷ്യർ വസിക്കുന്ന മണ്ണിൽ, മനുഷ്യർ താമസിക്കുന്ന വീടിൽ, ആ കോമ്പൗണ്ടിൽ വ്യാപരിക്കും, നടക്കും, ഇരിക്കും, സംസാരിക്കും. അബ്രാഹത്തിൻ്റെ കാലത്തെന്നതുപോലെ ഈ കാലഘട്ടത്തിലും ദൈവം നടക്കും, ഇരിക്കും, സംസാരിക്കും, സൗഹൃദം വെക്കും. പ്രൈസ് ദ ലോർഡ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേ ലൂയ, ഹല്ലേ ലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും ഉന്നതമായൊരു പദവിയിലേക്കാണ് ദൈവപുത്രനായി തീരുന്നതോടുകൂടെ, ദൈവപുത്രനായി തീരുന്നതോടുകൂടെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ദൈവം ഉയർത്തി നിർത്തുന്നത്. ഇനി രണ്ടാമത്തെ ശ്രേഷ്ഠത, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വർഗം തരുന്ന രണ്ടാമത്തെ ശ്രേഷ്ഠത. രണ്ടാമത്തെ ശ്രേഷ്ഠത എങ്ങനെയാണ്? പിശാചിൻ്റെ മേൽ അധികാരമുള്ള ഒരു വ്യക്തിയായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് അനേക വ്യക്തികൾക്ക് പിശാചിനെ പേടിയാണ്. മാമോദിസ വഴിയും യേശുക്രിസ്തുവിലെ വിശ്വാസം വഴിയും നമ്മൾ എന്തായി തീർന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്തത് കൊണ്ട് ഒരു മന്ത്രവാദത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, കൂടോത്രത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പൈശാചിക ശക്തിയെക്കുറിച്ചോ, കുട്ടിച്ചാത്തിനെക്കുറിച്ചോ, ചാത്തൻ സേവനെക്കുറിച്ചോ, ദുഷ്ടാരൂപനെക്കുറിച്ചോ കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും പേടിയാണ്. അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല. കാരണം യേശുക്രിസ്തുവിലെ വിശ്വാസം വഴി ദൈവപുത്രനായി തീരുന്നതോടുകൂടെ ആ വ്യക്തിക്ക് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. ദൈവപിതാവിന് എവിടെയെല്ലാം അധികാരമുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ നമുക്കും അധികാരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ.